ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു ജിൻജേഴ്സ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ അടുത്തൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. എങ്ങോട്ടാ അമ്മി നമ്മള് പോകുന്നേ? അതെ, ഡേഴ്സി ഐലൻഡിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഈ യാത്രയുടെ വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഇപ്പൊ നമ്മള് രാവിലെ തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇപ്പം നിലവിൽ ഇവിടെ നല്ല ക്ലൈമറ്റ് ആണ്, സണ്ണി ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റ്. കുറച്ച് കഴിയുമ്പോൾ എന്താവും എന്ന് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവരും കൂടെ പോകാൻ തുടങ്ങുക. നമ്മളിപ്പം ട്രാവല് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1 hour ആയി കേട്ടോ. ഇടയ്ക്കൊന്നൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്റ്റോപ്പ് ചെയ്താണ്. അപ്പം നമ്മൾ കുറച്ച് സ്നാക്സ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാവരും കൂടെ കഴിക്കുവാണ്. ഇപ്പം നമ്മൾ ഈ സ്റ്റോപ്പ് ചെയ്തേക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പിംഗ് സൈറ്റ് ആണ് കേട്ടോ. ഇത് പെയ്ഡ് ക്യാമ്പിംഗ് സൈറ്റ് ആണ് ആക്ച്വലി. ഇതിൻ്റെ ഒരു വ്യൂ ഞങ്ങൾ ചുമ്മാ ഡ്രോണിലെടുത്ത വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ട്രിപ്പ് പോകുന്ന വഴിക്കെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇടയ്ക്ക് നിർത്താൻ നോക്കി എല്ലായിടത്തും സ്റ്റോപ്പ് ചെയ്യാൻ തോന്നും, കാരണം വ്യൂ പോയിൻറ്സ് ഒത്തിരി ഉണ്ട്. എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ആണ് കേട്ടോ. ഇങ്ങനെ ഞങ്ങളിവിടെ നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കണ്ടപ്പം ഇടയ്ക്കൊന്ന് നിർത്തി, അധികം നേരം സ്പെൻഡ് ചെയ്തില്ല, കാരണം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നേരം അവിടെ സ്പെൻഡ് ചെയ്തില്ല, കുറച്ച് നേരം നിന്നിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. എനിക്ക് ഈ അയർലൻഡിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴല്ലോ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ആകാശത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. നമ്മുടെ നീല ആകാശം ഭൂമിയോട് തൊട്ട് നിൽക്കുന്നത് പോലെ തോന്നും. എന്ത് ഭംഗിയാണെന്നറിയോ അത് കാണാൻ. ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത്. ഞങ്ങൾ
അങ്ങനെ നീലാകാശത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അതേ അടുത്തൊരു വ്യൂ പോയിന്റ്, അവിടെ ഞങ്ങളൊന്ന് സ്റ്റോപ്പ് ചെയ്തു. അവിടെ കുറച്ച് സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, പിള്ളേർക്ക് അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ, ഇതും ഒന്നും പറയാനില്ല. പിന്നെ അവിടെ നിന്നപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായി, ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. എന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ട് അങ്ങ് പോകാം എന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുവാണ്. അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് അത്ര പന്തി തോന്നിയില്ല, കാരണം ഒത്തിരി പേര് അവിടെ വ്യൂ പോയിന്റ് കാണാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ കുറച്ചുകൂടി മാറി വന്ന് നോക്കിയപ്പം ഒരു അടിപൊളി പ്ലേസ്, അപാര വ്യൂ. അങ്ങനെ അവിടെ സ്റ്റോപ്പ് ചെയ്ത് ലഞ്ച് കഴിക്കാൻ നോക്കി. ഫുഡ് ഞങ്ങൾ പ്രിപ്പയർഡ് ആയിട്ടായിരുന്നു കേട്ടോ പോയത്. എല്ലാവരും കൊണ്ടുവന്ന് ഫുഡ് അവിടെ ഇരുന്ന് ഷെയർ ചെയ്ത് എല്ലാവരും കൂടെ കഴിക്കുകയാണ് ചെയ്തത്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പ്ലേസിൽ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ പോളി വൈബ് തന്നെയായിരുന്നു. നമ്മളിപ്പോൾ നിന്ന് വ്യൂ പോയിന്റിൽ നിന്ന് ഒരു 2 മിനിറ്റ്സും കൂടി ഉള്ളൂ ഈ ഡാർസി ഐലൻഡിലോട്ട് പോകുന്ന കേബിൾ കാർ കിട്ടുന്ന പ്ലേസിലോട്ട്. ഇങ്ങനെ നമ്മളവിടെ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പം നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു, ഇവിടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ഈ ഡാർസി ഐലൻഡ് എന്ന് പറയുന്നത്. ആ കമ്പികളിലൂടെ തൂങ്ങി വരുന്ന പേടകം കണ്ടോ, അതിലാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത്. ഈ കേബിൾ കാർ ഇത്രയും സ്പീഡൊന്നും ഇല്ല കേട്ടോ, നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ വളരെ പതുക്കെയാണ് പോകുന്നത്. ഇത് അയർലൻഡിലെ തന്നെ 1 and only കേബിൾ കാർ സർവീസ് ആണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. നമ്മൾ ഓരോരുത്തർക്കും ഉള്ള ടിക്കറ്റ് ഒക്കെ എടുത്ത് വെയിറ്റ് ചെയ്യുവാണ്. ഓൾമോസ്റ്റ് 45 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേ. അറ്റ് എ ടൈം 6 persons ആണ് അതിനകത്ത് പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ടിൽ ഒത്തിരി ആൾക്കാർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതാ നമുക്ക് പോകാനുള്ള ടേൺ ആയേക്കുവാണ്. അങ്ങനെ നമ്മൾ ഇതിലോട്ട് കയറാൻ പോവുകയാണ് കേട്ടോ. ഈ ചിരി കണ്ടിട്ട് ഭയങ്കര കോൺഫിഡൻസ് ആണെന്നൊന്നും വിചാരിക്കേണ്ട, ഇത് പേടിയോടുകൂടിയുള്ള ഒരു ചിരിയാണ്. അത്യാവശ്യം നല്ല ഭയമുണ്ട്. ഇത്രയും തിന്നായിട്ടുള്ളൊരു കമ്പിയിൽ ഇങ്ങനെയൊരു ബോക്സ്, താഴെ കടലും എല്ലാം കൂടെ കണ്ടിട്ട് ഒരു നല്ല ഭയമുണ്ട് മനസ്സിൽ. ഞങ്ങളങ്ങനെ ഡാർസി ഐലൻഡിലോട്ട് എത്തിയേക്കുവാണ് കേട്ടോ. ഇത് വെസ്കോർക്കിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഓൾമോസ്റ്റ് 6.5 kilometers വ്യാപിച്ച് കിടക്കുന്ന ഒരു സ്മോൾ ഐലൻഡ് ആണ്. ഇവിടുത്തെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹൈക്കിംഗ് തന്നെയാണ്. പോയി വന്നവരോട് ചോദിച്ചപ്പം ഏകദേശം ഒരു 3.5 hours എടുക്കും ഫുഡിൽ കറങ്ങി വരാൻ എന്നാണ് പറഞ്ഞത്. ഞങ്ങളങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ഫിഷിങ്ങിനുള്ളൊരു സ്പോട്ടൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരും ഫിഷിങ് ചെയ്യുന്നൊന്നും കണ്ടില്ല, എല്ലാവരും ഇങ്ങനെ നടക്കുന്ന പോയി വരുന്നതേ ഉള്ളൂ. നമ്മൾ
നമ്മളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോ അങ്ങ് ദൂരെ ഒരു പൊട്ടിപ്പുളിഞ്ഞ കാസിലും അതിനോടനുബന്ധിച്ചൊരു ഗ്രേവ് യാർഡും ഒക്കെ കണ്ടു കേട്ടോ. അങ്ങനെ ആ ഐലൻഡിലെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുവാണേ. അപ്പം കുറച്ച് ദൂരം അങ്ങ് ചെന്നപ്പോൾ അവിടെ ഒരു റെസ്റ്റിംഗ് ഏരിയ കണ്ടു. എന്നാൽ പിന്നെ അവിടെ ഇരുന്നൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തേക്കാന്നുള്ള പ്ലാനിങ്ങിൽ എല്ലാവരും കൂടെ ഇരിക്കുവാണ്. ഈ ഐലൻഡിൽ പെർമനൻ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുന്നവരാകെ 3-4 ഫാമിലി ഉള്ളൂ എന്നാണ് കേട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഷോപ്സോ റെസ്റ്റോറൻറ്റ്സ് ബാർ പബ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ അത്യാവശ്യം വരുന്ന വെള്ളവും സ്നാക്സും ഒക്കെ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. ഞങ്ങളങ്ങനെ ഒത്തിരി നേരമൊന്നും ലൂപ്പ് വാക്കിന് പോയില്ല കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. അന്നേരം പോകുന്നത് തന്നെ നന്നായി, കാരണം ഞങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് 2 hours അവിടെ വെയിറ്റ് ചെയ്യേണ്ട വന്നു തിരിച്ചുള്ള കേബിൾ കാർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കേബിൾ കാർ എത്തി, ഞങ്ങൾ തിരിച്ചിവിടെ എത്തി. ഒരു ലോങ് മീറ്റിംഗ് ആയിരുന്നു കേട്ടോ, പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ കുറേ പേരുണ്ടായിരുന്നു. വന്നപ്പോഴേക്കും ഭയങ്കര വിശപ്പ്, ഞങ്ങളൊരു ഫിഷ് ആൻഡ് ചിപ്സ് ഒക്കെ വാങ്ങിച്ച് കഴിച്ചു. മീറ്റിംഗ് നല്ല ചുക്ക് കാപ്പി ഉണ്ട്, അത് കുടിച്ച് തിരിച്ചു പോകുന്നതിനെ കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.